വാർത്തകൾ വിശദമായി. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വർദ്ധിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രത. ഇന്നലെ സ്ഥിരീകരിച്ച 26-ൽ 22 സമ്പർക്കത്തിലൂടെയാണ്. ഇന്ന് ജില്ലയിൽ സമ്പൂർണ്ണ ലോക്ഡൌണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡ് സമൂഹ വ്യാപനത്തിന്റെ മുൻപിൽ എത്തുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ 15 മടങ്ങ് വർധനമാണ് ഉണ്ടായത്. കോവിഡ് വ്യാപന സാധ്യത മുന്നിൽ കണ്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ ഭരണകൂടം ഞായർ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവ തുറക്കാൻ പാടില്ല. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകളും മെഡിക്കൽ ഷോപ്പുകളും മാത്രമേ തുറക്കാവൂ. വൈദ്യസഹായത്തിനും മറ്റും അടിയന്തര ആവശ്യങ്ങൾക്കുമല്ലാതെ ജനങ്ങൾ യാത്ര ചെയ്യരുതെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പരിശോധന ശക്തമാക്കിക്കൊണ്ട് പോലീസും നിരത്തിലുണ്ട്. കോഴിക്കോട് നഗരവും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായും നിശ്ചലമായി. പെട്രോൾ പമ്പും ചില മെഡിക്കൽ സ്റ്റോറുകളും മാത്രമാണ് തുറന്നത്. മറ്റു കടകളെല്ലാം അടഞ്ഞു കിടന്നു. അത്യാവശ്യത്തിനിറങ്ങുന്നവരുടെ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുണ്ടായിരുന്നത്. ചരക്ക് നീക്കം, ആരോഗ്യമേഖല, മാധ്യമങ്ങൾ അടക്കമുള്ള അവശ്യ സർവീസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമാണ് യാത്രാനുമതി ഉണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ എടച്ചേരി, ഏറാമല, പുറമേരി ഗ്രാമപഞ്ചായത്തുകൾ മുഴുവനായും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. വേളം പഞ്ചായത്തിലെ വാർഡ് 8, വളയം പഞ്ചായത്തിലെ വാർഡ് 11, വില്ലാപ്പള്ളി പഞ്ചായത്തിലെ വാർഡ് 14, ചേരോട് പഞ്ചായത്തിലെ വാർഡ് 7, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ വാർഡ് 17, മൂടാടി പഞ്ചായത്തിലെ വാർഡ് 4, കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് 35, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ 7, 14, 32 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അടച്ചിട്ടു. ACV ന്യൂസ്, കോഴിക്കോട്.